ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മേപ്പാട് ചൂരൽമല പ്രദേശത്തെ റോഡിൽ ഒരു താൽക്കാലിക മേൽപ്പാലം സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺ സിംഗ് നധാവത്താണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ സൈനികരും ദുരന്തബാധിത പ്രദേശത്തെത്തിയിട്ടുണ്ട്. ഏഴുമല നാവിക അക്കാദമിയിലെ 60 സംഘം രക്ഷാപ്രവർത്തനത്തിന് ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. ലഫ്റ്റനന്റ് കമാൻഡന്റ് ആശീർവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. 45 നാവികർ, 5 ഓഫീസർമാർ, 6 ഫയർഗാർഡ്സ്, 1 ഡോക്ടർ തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത്. ഇതിനു പുറമെ തിരച്ചിലിനായി ഡോഗ് സ്ക്വാഡും രംഗത്തെത്തി. എൻഡിആർഎഫ്, സൈന്യം, പോലീസ്, വനംവകുപ്പ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവരിൽ നിന്നുള്ള 600 പേർ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ടെന്ന് പാരാ റെജിമെന്റൽ ട്രെയിനിംഗ് സെന്റർ കമാൻഡന്റ് ബ്രിഗേഡിയർ അർജുൻ സീഗർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. कोशिश ये है कि इस ब्रिज को जल्दी से जल्दी हम दोबारा बना सके ताकि जो इंजीनियर इक्विपमेंट है, जो अर्थ मेजिंग इक्विपमेंट है, उसे हम अंदर दाखिल कर पाए उस एरिया में, और जो वहां से जो रबल की खुदाई हो रही है उसमें थोड़ी हमें सहायता मिले. अभी जो कार्रवाई हो रही है वो मैन्युअली हो रही है, जिसकी बेचा अपने मैन्युअल एफर्ट से हो रही है, उसकी एफिशिएंसी कितनी ज्यादा. आज भी एयरलिफ्ट का है, अभी मौसम खुल जाए तो हेलीकॉप्टर स्टैंड बाय पे है, लेकिन जैसे मौसम खुलेगा तो आपसे कल सुबह तक 150 से ज्यादा पेटी मतलब डेथ हो चुकी है, और 200 सवा 200 के करीब.